أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله العظيم وقال النبي صلى الله عليه وسلم رب أثغث أغبر مدفوع بالأبواب لو أقسم على الله لأبره بهمان الله مؤمنين സഹോദരങ്ങൾ നമ്മുടെ പരിസര പ്രദേശത്ത് കോരങ്ങാട് മറവിട്ട് കിടക്കുന്ന മഹാനായ സൂഫി വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സൂഫി മുസ്ലിയ എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ, ധാരാളം മഹത്തുക്കളെക്കുറിച്ച് നാം കേട്ടറിഞ്ഞവരാണ്. മഹാനവറുകളും വലിയ ആലിമായി നന്നായി ഇൽമു പഠിച്ച് അതിനുശേഷം വലിയ ഇബാദത്തിലായി അങ്ങനെ സാഹിദായി ഒരു പ്രപഞ്ച പരിത്യാഗിയായി അള്ളാഹുവിലേക്ക് ഹൃദയം വലിക്കപ്പെട്ട മജ്ദൂബുകളിൽ ഈ കാലഘട്ടത്തിൽ വലിയ ഉന്നതിയിലെത്തിച്ചൊരു മഹാനാണെന്ന് മഹാന്മാർ പറഞ്ഞത് അടിസ്ഥാനത്തിലാണ് നമുക്കത് പറയാൻ കഴിയുക. മഹാനായ താജുൽ ഉലമ മഹാനവറുകൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്ന സന്ദർഭത്തെക്കുറിച്ച് എൻ്റെ അമ്മോശൻ ദാരിമി ഉസ്താദ് ഒരിക്കൽ പറഞ്ഞതിനെ ഓർക്കുകയാണ്. സൂഫി മുസ്ലിയാരെ സംബന്ധിച്ച് നമ്മളൊക്കെ കേട്ടതാണ്, വിവസ്ത്രനായിരുന്നു, പലപ്പോഴും ശരീരത്തിലൊരു ചരട് പോലും ഇല്ലാതെ പൂർണ്ണമായി വസ്ത്രം അഴിച്ചിട്ട് അങ്ങനെ കാണും. കുളിക്കുക, ദിവസങ്ങളോളം കുളിക്കാത്ത അവസ്ഥയിൽ കണ്ട ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരീരത്തിൽ നാം കുഞ്ഞു കുട്ടികളെ ശ്രദ്ധിക്കുന്നത് പോലെ ഒരു വസ്ത്രം അഴിച്ചിട്ട ആളാണ് എന്ന് നമുക്ക് തോന്നുകയില്ല. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു. അല്ലാതെ സാധാരണക്കാരെ, നമ്മളെ നാട്ടിലുള്ള ഒരു ഭ്രാന്തനാണെങ്കിൽ പോലും, വർഷങ്ങളായി നമ്മളെ നാട്ടിൽ നമ്മൾ കാണുന്ന ഒരു ഭ്രാന്തൻ, അയാൾ തുണി അഴിച്ചിടുമ്പോൾ നമുക്കൊരു ലജ്ജയും നാം തന്നെ കണ്ണു തെറ്റിക്കും. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നല്ലേ ഞാൻ ഓർക്കുന്നു, 1984 കാലഘട്ടത്തിൽ മഹാനവറുകൾ കൽപ്പറ്റയിലായിരുന്ന ഒരു അവസാന കാലഘട്ടത്തിൽ ഉണ്ടായത്. കൽപ്പറ്റയിൽ കൽപ്പറ്റ സൂഫി മുസ്ലിയാർ എന്നാണ് അറിയപ്പെടുന്നത്. കൽപ്പറ്റ പരിസരത്തും ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തും അങ്ങനെ ഇരിക്കും, പലപ്പോഴും വസ്ത്രം ഉണ്ടാവുകയില്ല. എന്നാൽ വലിയ ആലിമീങ്ങളും ധാരാളം ആളുകൾ മഹാനവറുകളടുക്കൽ ദുആ ചെയ്യിപ്പിക്കാനും ബർക്കത്തിനും വേണ്ടി വരുന്ന അവസ്ഥയിൽ അവിടുത്തെ ചില സഹോദരങ്ങൾ, വഹാബികളായ ചില സുഹൃത്തുക്കൾ ഒരു ഭ്രാന്തനെ കൊണ്ട് നാട്ടിൽ വലിയ ശല്യമാണെന്ന് പറഞ്ഞ് അവർ കേസ് കൊടുക്കുകയും മഹാനവറുകളെ നമ്മളെ കുതിരവട്ടത്ത് കൊണ്ടുപോയി അവിടെ നിർത്തുകയും ചെയ്ത ഘട്ടം, ആ അവിടുത്തെ ഗേറ്റിൻ്റെ പുറത്തും പരിസരത്തുമായി നൂറുകണക്കിന് ആളുകൾ ഒഴുകി വന്ന് ഒന്ന് കാണാൻ വേണ്ടി നിരന്തരം ആവശ്യപ്പെടുകയും, അന്തേവാസികളെ കാണാൻ അവകാശമുണ്ടല്ലോ, നിരന്തരം ആളുകൾ വരികയും അതൊരു ശല്യമായി. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു മനുഷ്യനെയാണ് ഇവിടെ കൊണ്ടുപോയിട്ടത്, ഇതുപോലെ ഒരു സന്ദർശന അവസ്ഥ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാനൊന്ന് മർക്കസ് ബോർഡിങ്ങിൽ പഠിക്കുകയാണ്. നമ്മളെ മഹത്തുക്കളായ നേതാക്കളുടെ നേതൃത്വത്തിൽ ഞാൻ ഓർക്കുന്നു, പറമ്പിൽ ബസാറിലെ ഉമർ ഹാജിയുടെയും അതുപോലെ അവേലത്ത് തങ്ങൾ പാപ്പയൊക്കെ നേതൃത്വത്തിൽ സൂഫി മുസ്ലിയാരെ കുറിച്ച് അറിയുന്ന ആളുകൾ അവിടുത്തെ സംസാരിച്ച് മോചിപ്പിച്ചു കൊണ്ടുവന്ന് മർക്കസ് മെയിൻ ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് നിന്ന രംഗമാണ്. ഞങ്ങളിങ്ങനെ ലൈനായിട്ട് പോകുന്ന സമയത്ത് ആ ഒരു ഉടുതുണി മാത്രം ഉടുത്തങ്ങ് നിൽക്കുന്നു, പെട്ടെന്ന് തുണിയങ്ങ് അയച്ചിട്ടു. ഞങ്ങൾ കുട്ടികളൊക്കെ ചിലരൊക്കെ ചിരിച്ചുപോയി. പക്ഷേ ആർക്കും ഒരു പ്രത്യേകമായ ഒരു അനുഭവം ഒന്നുമില്ല. ഒരു പൂക്കളിക്കേണ്ട അവസ്ഥ, വല്ലാത്തൊരു ഒരു കുഞ്ഞൻ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത്. എൻ്റെ പല കൂട്ടുകാരും പറഞ്ഞിട്ട് പിന്നീടാണ് ഇതാണ് ഈ മഹാനായ സൂഫി മുസ്ലിയാരെന്ന് ഞാൻ കേൾക്കുന്നത്. പിന്നീട് എൻ്റെ പല സുഹൃത്തുക്കളിൽ നിന്നും മഹാനവറുകളെ കുറിച്ചുള്ള പല കഥകളും ഞാൻ കേട്ടു. ഈ വസ്ത്രം അയച്ചെറിയുന്നതിനെ കുറിച്ചുണ്ടായ ഒരു അനുഭവം എൻ്റെ ഒരു സുഹൃത്ത്, മാനന്തവാടിക്കാരനൊരു സുഹൃത്ത് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഉമ്മ തൻ്റെ ഭാര്യയെ ഗർഭിണിയായി, പക്ഷേ ഡോക്ടറെടുക്കൽ കാണിച്ചപ്പോൾ വളരെ പ്രയാസം പറഞ്ഞു. ഈ ഗർഭം ഒഴിവാക്കേണ്ട അവസ്ഥ വരെ എത്തിയപ്പോൾ
അവിടുത്തെ ഉമ്മ സോഫി മുസ്പാപ്പയെ കുറിച്ച് കേട്ട ആളാണ്. ആ ഉമ്മ പറഞ്ഞു, മോനെ നമുക്ക് സോഫി മുസ്ജിദാർക്ക് ഒരു തുണി കൊടുക്കാൻ നേർച്ചയാക്കാം. മഹാനവകൾക്ക് തുണി നേർച്ച കൊടുക്കാത്ത ഉപ്പർക്ക് തുണി നേർച്ചയാക്കും, പുകല നേർച്ചയാക്കും, മത്തിയും പൊറാട്ടയും ഒക്കെ ഇങ്ങനെ നേർച്ചയാക്കും. ഇഷ്ടമുള്ള സാധനങ്ങളാണ്, ഇത് ഇങ്ങനെ കൊണ്ടുകൊടുക്കും. അത് വാങ്ങി ഞാൻ കണ്ണുകൊണ്ട് കണ്ടത്, പക്ഷികൾക്ക് ഇട്ട് കൊടുക്കും. നൂറുകണക്കിന് പക്ഷികൾ വന്നത് ഏറ്റെടുത്തുകൊണ്ട് പോകും. പൂച്ചകൾ പരിസരത്തുണ്ടാവും. അങ്ങനെ ഒരുപാട് സഹജീവികൾക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന നേർച്ചകൾ ഭക്ഷണമായിരുന്നു. അതും അള്ളാഹു ചെയ്യുന്ന റഹ്മത്താണല്ലോ, അവൻ റഹ്മത്തിൻ്റെ ഒരു കടാക്ഷരമാണ്. ഏതായിരുന്ന ഈ സുഹൃത്തിൻ്റെ ഉമ്മ നേർച്ചയാക്കി. ഭാര്യയുടെ പ്രസവം സുഗമമായി നടന്നു. കുട്ടിക്കും ഭാര്യയ്ക്കൊരു കുഴപ്പമില്ല. അതങ്ങനെ അങ്ങ് മറന്നുപോയി. വർഷങ്ങൾ കഴിഞ്ഞ് മാനന്തവാടിയിൽ വെച്ചുകൊണ്ട് ഈ ചെങ്ങാതിയെ മഹാനായ സൂഫി പാസ കെട്ടി ഓടി വന്ന് അവൻ്റെ മാറിന് പിടിച്ചു. ആളുകൾ നോക്കി ഇവനാകെ അത്ഭുതപ്പെട്ടു. പഠിച്ചവൻ എന്താ എൻ്റെ മാറിന് പിടിക്കും, ഉപ്പാപ്പ എടുക്കട എൻ്റെ തുണി എന്ന് പറഞ്ഞ് മൂന്നാല് പ്രാവശ്യം ആക്രോശിച്ചപ്പോ അവൻ പറഞ്ഞു, ഉപ്പാപ്പ എത്ര തുണി വേണമെങ്കിലും വാങ്ങിത്തരാലോ. അവന് സൂഫി മുസ്ലിയാരെ അറിയാം, പക്ഷെ ഈ നേർച്ചയുടെ ഒരു ഓർമ്മയും മനസ്സിലില്ല. നേരെ കൂട്ടി കടയിൽ കൊണ്ടുപോയി. തുണി വാങ്ങുന്നതുവരെ അവനെ പിട്ടില്ല. പിടിച്ചുകൊണ്ട് അവൻ നല്ല തുണി വാങ്ങിക്കൊടുത്തപ്പോ ആ തുണിയുടെ ഒരു കഷ്ണം വലിച്ചു കീറി ഇങ്ങനെ നമ്മൾ കോണം കെട്ടുന്നത് പോലെ കെട്ടി മറ്റത് ഇവനെ ഇട്ടുകൊടുത്ത് ഓടി അങ്ങ് പോയി. വീട്ടിൽ ചെന്ന് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോ സുബ്ഹാനല്ലാഹ് മകന് നമ്മൾ മറന്നുപോയതാണല്ലോ. ഉപ്പാപ്പക്ക് തുണി നമ്മൾ നേർച്ചയാക്കിയിട്ടുണ്ട്, നിന്റെ ഭാര്യയുടെ ഗർഭം പ്രയാസം മാറാൻ നമ്മൾ മറന്നുപോയെങ്കിലും അള്ളാഹുവിന്റെ മഹത്തുക്കൾ അത് മറക്കില്ല. നിങ്ങൾ ഒലിച്ചു നോക്കുക, ഉമ്മയും മക്കളും കുടുംബവും നേർച്ചയാക്കുന്ന രംഗം അള്ളാഹു തആല അറിയിച്ചു കൊടുക്കണമെങ്കിൽ അതറിയാൻ അള്ളാഹു തആല പറഞ്ഞത് ഹബീബായ മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മനുഷ്യൻ എത്രത്തോളം വളരാൻ കഴിയും, മലക്കുകളെക്കാൾ ഉന്നതിയിൽ എത്താൻ കഴിയുമെന്നൊക്കെ വെറുതെ പറഞ്ഞതല്ല. അതിൻ്റെ അതിൻ്റെ യഥാർത്ഥ അനുഭവങ്ങളാണ് നമ്മൾ ഈ നൂറ്റാണ്ടിൽ വഫാത്തായിപ്പോയ മഹാനവറുകൾ എന്നുള്ളത്. അപ്പോൾ തൊടുത്ത് അയച്ചു നമ്മൾക്ക് ഭ്രാന്തനാണ് എന്നല്ല. മഹാനവറുകൾ വസ്ത്രത്തെയും അറിയുന്നില്ല, ഭക്ഷണത്തെയും അറിയുന്നില്ല, ഭാര്യയും കുടുംബവും ഇല്ല, വൈവാഹികമില്ല, ലൈംഗികതയില്ല, ഭക്ഷണമില്ല, ഒന്നിലുമില്ല. കാരണം ആ കൽബ് അള്ളാഹുവിലേക്കാണ്. സദാ ഫിക്റിലും ശുക്റിലുമാണവർ. അതുകൊണ്ട് റബ്ബും അവരുമല്ലാതെ മനുഷ്യനെ കാണുമ്പോഴല്ലേ നമ്മൾ തുണിയെടുക്കുന്നത്. മനുഷ്യനെ തിരിച്ചറിയാത്ത മൃഗങ്ങൾക്ക് പക്ഷെ തുണിയില്ല. ഇത് മൃഗീയ അവസ്ഥയല്ല. കാരണം അള്ളാഹുവിലേക്ക് ലയിച്ചു പോയ ആളുകൾ അവർക്ക് ഭക്ഷണവും ഓർമ്മയില്ല, വസ്തു ഓർമ്മയില്ല. ഏതായിരുന്നാലും ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ഇത് എൻ്റെ ഒരു അനുഭവമാണ്. അപ്പൊ ഉടുക്കാത്ത പാപ്പക്ക് തുണി നേർച്ചയാക്കിയത് മഹാനവകൾ അറിയിച്ചു. മറ്റൊന്ന് എൻ്റെ തന്നെ ജീവിതത്തിലെ നേരനുഭവം. അള്ളാഹു സുബ്ഹാനഹു വതആല അവരൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അതറിയുമെന്നതിന് ഞാൻ നേരത്തെ ഓതി വെച്ച ഹദീസ് എത്ര എത്ര പൊടിപരണ്ട് ജടകുത്തി ആളുകൾ വാതിൽ വരും, നമ്മൾ ആട്ടി ഓടിക്കും. പക്ഷേ ഒരു പക്ഷേ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളായിക്കാം. ലോ അക്സമാലാഹിലാ അവര് അള്ളാഹുലേക്ക് ഒരു കാര്യം സത്യം ചെയ്തെന്ന് പറഞ്ഞാൽ മഹാനായ സീഫ് അലിയുള്ളാഹി മഹാ റളിയല്ലാഹു നമ്മൾ കേട്ടതാ, കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു. അത് മഹാനായ ഹദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, നമ്മൾ കേട്ടില്ല ആ കുട്ടിയെ ആ രക്ഷിതാക്കൾക്ക് വേണ്ടെന്നും അവർക്ക് വേറെ ഉണ്ടാകണമെന്നും. ആ എങ്ങനെയാണ് ഹദ് നബി അറിഞ്ഞത്? ഇവർ ആ മാതാപിതാക്കൾക്ക് ദോഷമാവും, ആ കുട്ടിയെ ഒഴിവാക്കി വേറെ നല്ല കുട്ടികളെ വരെ ഉണ്ടായി. അപ്പൊ റബ്ബ് ഈ മഹാൻ ചെയ്ത പ്രവൃത്തിയിൽ നിന്നുണ്ടായ ഒരു പരിഹാരം അള്ളാഹു തആല അവർക്ക് വേണ്ടി നടത്തുകയാണ്. കാരണം അവരോട് എതിരി ചെയ്ത ആളുകൾക്ക് യുദ്ധം ചെയ്തു. മൻ ആദാലി വലിയൻ ഫഖദ് ആദം തുഹുബിൽ ഹർബ്, എൻ്റെ വലിയോട് എതിര് കാട്ടിയാൽ യുദ്ധം പ്രഖ്യം. അപ്പൊ ആ വലിയനെ ഇഷ്ടപ്പെടുന്നവർക്കോ ആ വലിയന് മനസ്സിൽ ആഗ്രഹങ്ങളോ അള്ളാഹു അറിയുമെന്നതിന് തെളിവാണ്. എൻ്റെ അനുഭവം മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ മർക്കസ് ആർട്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഇന്ന് സൂഫി മുസ്ലിയാർക്ക് തേങ്ങാച്ചോറും ഇറച്ചിക്കറിയും ഉണ്ടാക്കി, അത് കൊടുത്തിട്ട് നീ പോയാൽ മതി. ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ട് എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കും, എന്തായാലും ഇന്ന് പറ്റില്ല എന്ന്. അങ്ങനെ ഉമ്മയുടെ നിർബന്ധ പ്രകാരം 10:15 മണി വന്ന് കാത്തിരുന്ന് ഞാൻ ആ തേങ്ങാച്ചോറും ഇറച്ചിക്കറിയുമായിട്ട് സൂഫി മുസ്ലിയാർ താമസിച്ചിരുന്ന ഇപ്പോൾ മക്കാമിനെ തൊട്ടടുത്ത് ആ വീട്ടിലേക്ക് ഭക്ഷണവുമായി കയറി ചെല്ലുമ്പോൾ, ഞാൻ ഇപ്പോൾ മക്കാമുള്ള സ്ഥലത്ത് അവിടെ താഴെ കിണറിൻ്റെ പരിസരത്ത് എത്തുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഓടി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ തോളിൽ കൈവച്ച്, എവിടെയായിരുന്നു ചെങ്ങ, എൻ്റെ താടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട്, എവിടെയായിരുന്നു ചെങ്ങാതി, എത്ര നേരമായി കാത്തിരിക്കുന്നു,
ആഹാ നീ എവിടെയായിരുന്നു എന്നിങ്ങനെ പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് എന്നെ ഇങ്ങനെ ഒരു സാരം കൂട്ടിക്കൊണ്ടുവന്നതുപോലെ ആനയിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞാൻ ആ മേശപ്പുറത്ത് ഭക്ഷണം വെച്ച് അപ്പം മഹാനവർക്ക് ഉള്ളിൽ നിന്ന് ഉമ്മ വരാൻ വേണ്ടി ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും. അങ്ങനെ ഇപ്പം ഉമ്മ ഓടി വന്ന് മകനെ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തേങ്ങാച്ചോറ് ഇറച്ചിക്കറിയാണ് ഉപ്പാപ്പാക്ക് വേണ്ടി ഉമ്മ തന്നതാണ്. എന്നെ അറിയും സിബിസ്താദിന്റെ മോനല്ലേ എന്ന് ചോദിച്ചു. അതെ അല്ലാഹ് സുബ്ഹാനല്ലാഹ്. പ്രായമുള്ള ഉമ്മ തലയിൽ ഇങ്ങനെ കൈവച്ച് സുബ്ഹാനല്ലാഹ്. ഇവിടെ 6 മണി 7 മണിയായപ്പോൾ ഞാൻ രാവിലത്തെ 10 തയ്യാറാക്കുന്ന സമയത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് ബീ മുറിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. പല തവണ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇറച്ചി തേങ്ങാച്ചോറും ഇറച്ചിക്കറിയും വേണമെന്ന്. ഞാൻ പറഞ്ഞു ഉപ്പാപ്പ ഇന്ന് നടക്കൂല, നമുക്ക് രാത്രിയോ നാളെയൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് ഞാനതിങ്ങനെ അവിടുത്തെ വെറുതെ ഒരു വാക്കായിട്ട് തള്ളിയതായിരുന്നു. പക്ഷേ നിങ്ങളെ വീട്ടിൽ മൂപ്പർ ഇവിടുന്ന് ആഗ്രഹിച്ചപ്പോഴായിരിക്കാം, അല്ലെ ഉമ്മ അവിടെ ഉണ്ടാക്കുന്ന എനിക്ക് കൊണ്ടുവരുമെന്ന് ഉമ്മയുടെ മനസ്സിൽ തോന്നിയപ്പോഴായിരിക്കാം ഇവിടെ വെച്ചുകൊണ്ട് പറയുകയാണ് തേങ്ങാച്ചോറും ഇറച്ചിക്കറിയും വേണം. സുബ്ഹാനല്ലാഹ്. ഞാനത് കൊണ്ടുവരുമ്പോഴേക്കോ താഴ്ന്ന് ഓടി വന്ന് എന്നെ സ്വീകരിച്ചുകൊണ്ട് ഇതിൽ കവിഞ്ഞ് എന്ത് അനുഭവമൊക്കെ പറയുക. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്നേഹിച്ച് ബഹുമാനിച്ച മഹാന്മാർ അവർ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന അല്ലാഹ് നടപ്പിൽ വരുത്തി കൊടുക്കും. അവരെ സ്നേഹിക്കുന്ന ആളുകൾ വല്ല നിരത്തുന്നും വെളിപ്പോർക്ക് വൈകൂടെ ഉത്തരം ചെയ്യുമെങ്കിൽ ആഗ്രഹിക്കുന്നവർക്കും തേടുന്നവർക്കും മഹാനായ ഔസുലാം റളിയല്ലാഹുവിന് അനന്തരവകാശികളായ ഔലിയാക്കൾക്ക് കഴിയുമെന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് സൂഫി മുസ്ലിയാർ. മഹാനവരുടെ ബർക്കത്തുൽ അല്ലാഹു നമുക്കൊക്കെ ഇൽമും തഖ്വയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതായിരുന്നാലും ആ ഭക്ഷണം തുറന്ന് അതിൽ ഭക്ഷണം കഴിച്ച് ആ സമയത്ത് എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. വരപ്പനാണിക്കാരായ ഏതാനും ആളുകൾ മത്സ്യ വ്യാപാരം നടത്തുന്ന ബന്ധനം നടത്തുന്ന ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ മഹാനവരുകൾ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ സാധുക്കളായ ആളുകൾക്ക് എന്നാലും നമ്മളൊക്കെ ഈ മഹാന്മാരെ കാണാൻ പോകുമ്പോൾ അവരത് ഇറച്ച എന്താണെന്ന് നമുക്കറിയില്ല. ഈ സാധുവ എനിക്കത് മനസ്സിലായിട്ടില്ലല്ലോ ഈ കറാമത്തൊക്കെ കാണിച്ചിട്ടും. അപ്പം എന്നോട് ചോദിക്കുകയാണ് നിനക്ക് കടലറിയോ കടലാടിയെ അവർക്ക് കടലിനെ തിരിയുമോ കടലാടിയെ തിരിയുമോ എന്ന് ചോദിച്ചാൽ കടലും അറിയില്ല കടലാടിയും അറിയില്ല. രണ്ടിൻ്റെയും വ്യത്യാസം നമുക്കറിയില്ല. നമുക്ക് വലിയനെ അറിയില്ല അതും അറിയില്ല. മറ്റൊന്ന് ആ കടലിൻ്റെ പരപ്പ് നമുക്കറിയില്ല. സംഗതി കടലിൽ പോകുന്ന ആളുകളായതുകൊണ്ട് അവർ ഉപമിച്ച് പറഞ്ഞതാണെങ്കിലും വലിയൊരു തത്വമാണ് മഹാനവറുകൾ ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. ഏതായിരുന്നു ആ ഒരു കറാമത്ത് എൻ്റെ നേരിട്ട അനുഭവമാണ്. വേറെയും ധാരാളം ബന്ധപ്പെട്ടവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ആവശ്യമില്ലല്ലോ ഒരു മഹാനെ മനസ്സിലാക്കാൻ. ഏതായിരുന്നാലും അല്ലാഹു തആല ആ മഹത്തുക്കളൊക്കെ ബർക്കത്തുകൊണ്ട് മാത്രമല്ല പല സ്വാലിഹ്യങ്ങളും ബഹുമാനപ്പെട്ട സി പി ഉസ്താദ് പിതാവ് പലപ്പോഴും അവിടെ ചെല്ലും. ഉപ്പ പറഞ്ഞ് വലിയ മഹാനാണ്, നമ്മൾ കാണാതെ അത്രയും വലിയ ആയമുള്ള വലിയ മഹത്വമുള്ളവരാണ് എന്നല്ല ബഹുമാനപ്പെട്ട പറമ്പിൽ ഉമർ ഹാജി തങ്ങൾ ഉപ്പാപ്പയടക്കം അങ്ങനത്തെ മഹാന്മാരൊക്കെയും മഹാനവറുകളെ സന്ദർശിക്കുകയും ഒരുത്തത്തിന് ദുആ ചെയ്യിപ്പിക്കുകയും അവിടുത്തെ ലോകം വേറെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാ മജൂബികളെയും കണ്ടിങ്ങനെ ചെന്നിട്ട് നമ്മളെ സമയം കളയണമെന്നല്ല അതിന് താല്പര്യപ്പെടും. കണ്ടുമുട്ടുമ്പോഴും അങ്ങനെ ഒരു മഹാനാണെന്ന് അറിഞ്ഞാൽ അവരെ കണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. കാരണം അവർ ഈ സമൂഹത്തിന് വേണ്ടി റബ്ബിന് വേണ്ടി സമയത്തെയും അവരെ ജീവിതത്തെയും മാറ്റിവെച്ച് നമുക്ക് ഇജാബത്തിനും നമുക്ക് കാവലിനും വേണ്ടി ജീവിച്ചവരാണ് മഹാന്മാർ. അതുകൊണ്ട് ആ മഹത്തുക്കളുടെ സ്മരിക്കൽ നമുക്ക് കഫാറത്താണ്. സർവദോഷങ്ങൾ അല്ലാഹു പുറത്തുവരുമാറാവട്ടെ. മഹാനവരുടെ വക്കത്തുകൊണ്ട് ഈ മഹാമാരിയിൽ നിന്ന് നമ്മയും സമൂഹത്തെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും വാഹനങ്ങളും സംരംഭങ്ങളും എല്ലാം തുറന്നു നിർത്തി പ്രവർത്തിക്കാനുള്ള നല്ല സാഹചര്യം പെട്ടെന്ന് അല്ലാഹു അവിടുത്തെ ബർക്കത്തുണ നൽകുമാറാവട്ടെ. ആഹുർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.